നമസ്കാരം. ഇപ്പൊ കണ്ട ദൃശ്യങ്ങൾ വ്യക്തികളെയൊക്കെ മനസ്സിലായല്ലോ. രമേശ് ചെന്നിത്തലയെ കൂടെ ക്യാമറയിൽ പതിയാൻ വേണ്ടി ചാമക്കാല നടത്തുന്ന ശ്രമമാണ്. അതായത് എങ്ങനെയും തന്റെ വീഡിയോ, അതായത് ചെന്നിത്തലയോടൊപ്പം നടക്കുന്ന വ്യക്തി താനാണ്, മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, വീഡിയോയിൽ പതിയണം, ഇതിന്റെ പേരിൽ ആളാകണം, ഈ തള്ളിക്കയറുക എന്നൊക്കെ പറയുന്ന ഒരു രീതി നാണോ ഇല്ലേ മാറ്റി നിൽക്കെ. ഇപ്പോഴും കോൺഗ്രസ്സുകാർ ഈ ചാനൽ മൈക്കുകൾ അല്ലെങ്കിൽ ചാനലിന്റെ ക്യാമറകൾ കണ്ടാലുള്ള ഒരു പ്രവർത്തനമാണ് ചാമക്കാലയുടെ ഭാഗത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. എങ്ങനെ എവിടെയൊക്കെ തുരന്ന് കയറണം, ഈ രീതി മാത്രമാണ്. ഇവരൊക്കെയാണ് ജനപ്രതിനിധികളാകാനായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതായത് സ്വന്തം സ്പേസ് ഇങ്ങനെ ഇടിച്ചു കയറി നിന്ന് ഒപ്പിച്ചെടുക്കുന്ന ടീംസ്. രമേശ് ചെന്നിത്തലയോടൊപ്പം ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴുള്ള ദൃശ്യമാണ്. മറ്റൊരാൾ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അത് കൊല്ലത്ത് നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്, ഒപ്പം KPCCയുടെ സെക്രട്ടറിയായ രതികുമാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ തള്ളി മാറ്റിയിട്ട് ചെന്നിത്തലയോടൊപ്പം നടക്കുന്ന വ്യക്തി താനാണെന്ന്, അതിന് എത്രമാത്രം തള്ളാണ് ഇയാൾ അതിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരാളെ പിടിച്ചു മാറ്റാനായിട്ട് നിരന്തരം ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കയറി ക്യാമറയുടെ മുന്നിലൊക്കെ വന്നുകൊണ്ട് നിങ്ങൾ വളരുമെന്നാണ് കരുതുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം ഒരു സീറ്റിൽ ഗണേഷ് കുമാറിനോട് മത്സരിച്ചതാണ്, തോറ്റ് ഊപ്പാട് വന്ന വ്യക്തിയാണ്. എന്നിട്ടും സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാമറയുടെ മുന്നിലാണ്. ജ്യോതികുമാർ ചാമ്പക്കറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് കോൺഗ്രസിന്റെ വക്താവായിട്ട് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന്, വലിയ ഗൗരവത്തിൽ മണ്ടത്തരങ്ങളും ഒപ്പം വായിത്തോന്നി വിളിച്ചു പറയുന്ന ഒരു നേതാവാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പറയുന്നവരൊന്നും വളരാത്തത്. കുറച്ച് കോൺഗ്രസ്സുകാർക്കിടയിൽ ചാനൽ ചർച്ചകൾക്ക് പോയാൽ വലിയ ആളാകുമെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് PC വിശ്വനാഥിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. PC വിശ്വനാഥ് ഇപ്പോൾ അധികം ചാനൽ ചർച്ചകളിലൊന്നും കാണാറില്ല. മുമ്പ് ചെങ്ങന്നൂർ MLA ആയിരുന്നപ്പോൾ ഫുൾ ടൈം ചാനലുകളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ചാനൽ ചർച്ചകളിൽ ഇരുന്നു എന്ന് കരുതി ഒരിക്കലും ജനം അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് കാര്യം. അതുപോലെയാണ് ഈ പറയുന്ന ചാമക്കാലയുടെ അവസ്ഥ. ചാമക്കാല രമേശ് ചെന്നിത്തലയോടൊപ്പം ക്യാമറയുടെ മുന്നിൽ നിന്നാൽ ചാമക്കാലയാണ് അടുത്ത വലിയ നേതാവാണെന്ന തോന്നൽ മറ്റുള്ളവർക്ക് വരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊന്നുമല്ല ഒരു നേതാവിനെ ജനം അഡ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനം മനസ്സിലാക്കുന്നു. ഒരാൾ നേതാവാകണമെങ്കിൽ അയാളുടെ പ്രവൃത്തിയാണ് ആദ്യം വിലയിരുത്തുന്നത്. എന്ത് കഴിവുണ്ട്, എന്ത് ക്വാളിറ്റി ഉണ്ട്, എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ള കാര്യം. ഒരാളെ പിടിച്ചു മാറ്റി അതിന്റെ ഫ്രണ്ടിൽ കയറി നിന്നാൽ നിങ്ങൾക്ക് അംഗീകാരം കിട്ടുമെന്നോ, നിങ്ങളെ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങ് തോളിൽ വെക്കുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല സാറ് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പത്തനാപുരത്ത് നിങ്ങൾ തോറ്റു, എന്നിട്ട് നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങും. ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് തൊഴിലുറപ്പുകാരെ സഹായിക്കാൻ വേണ്ടി ചെന്ന് മൺവെട്ടിയെടുത്ത് വെട്ടുന്ന വിഷയം, അതും ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഉടയാത്ത ഷർട്ടിൽ ഒരു നുള്ള പൊടി പറ്റാതെയുള്ള ക്ലീൻ ചെയ്യക്കം, ഈ കാപ്പട്ടിയൊക്കെ കാണിച്ച് നിങ്ങൾ കൂടുതൽ അപഹാസ്യനാകുകയാണ്. ആ രീതിയിൽ ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ നേതാക്കന്മാരോടെ കിടന്ന് തള്ളുക, അതിലൂടെ മുഖം കാണിക്കുക, അതിലൂടെ കുറച്ച് പോപ്പുലാരിറ്റി വരുത്തുക, രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഒന്നാമത് രമേശ് ചെന്നിത്തലയുടെ അഡ്രസ് തന്നെ പോയി നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ കൂടെ കിടന്ന് തള്ളി ഒരു മുഖം കാണിച്ച് അദ്ദേഹം പേരെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമാവുന്നു, പക്ഷേ ഇപ്പോഴത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ചാമക്കാല ലീലാവിലാസങ്ങൾ എന്ന പേരിൽ വേണമെങ്കിൽ ഈ വീഡിയോയൊക്കെ കുറെ കാലം ഓടിക്കാവുന്നതാണ്. എന്തൊരു മോശം ഇടപാടാണ്. ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലും സ്വാധീനം ഉണ്ടാക്കാൻ ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്നിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ പോലും ഇതുവരെ ഈ പറയുന്ന നേതാവിന് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരു വലിയ പൊതുപ്രവർത്തകനായി മാറുന്നത്? ഒരിക്കലും ആകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നുഴഞ്ഞു കയറ്റക്കാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഈ ചാമക്കാരെ പോലുള്ളവരാണ് ഇനി കോൺഗ്രസിനെ നയിക്കാൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം നേതാക്കളാണ് കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ഈ പാർട്ടിക്ക് ഇതിനപ്പുറം ഇനി ഒരു വളർച്ചയില്ല. അല്ലെങ്കിൽ പുതുതലമുറയിൽ ആകെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഈ പറയുന്ന കൊല്ലം ജില്ലയിൽ ഈ അടുത്ത കാലത്ത് സ്വന്തം ഇമേജിൽ മാത്രം ജയിച്ചു വന്ന CR മഹേഷ് എന്ന നേതാവ്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച്, ജനങ്ങൾ അംഗീകരിച്ച് ഒരു സിറ്റിംഗ് അല്ലാത്ത സീറ്റ് പിടിച്ചെടുക്കാനുള്ള കഴിവ് CR മഹേഷിന് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, CR മഹേഷ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്, ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയുകൊണ്ടതാണ് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ജയിച്ചു വന്നത്. ആ രീതിയിൽ വളരാൻ എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ശേഷിയുണ്ട്? ഈ ചാമക്കാലയെ പോലുള്ളവർ, ഇവരെയൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ CR മഹേഷിന് പാർട്ടിക്കകത്ത് അംഗീകാരം കുറവാണ്. പക്ഷെ അദ്ദേഹത്തിനൊക്കെ അംഗീകാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാർ ഇത്തരത്തിൽ മറ്റ് മുതിർന്ന നേതാക്കന്മാരോടെ തള്ളി നിന്ന്
ഫോട്ടോ വരുത്തി പേരെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമയം പോയി ജനങ്ങൾക്കിടയിൽ നിന്ന് വിയർത്ത് പണിയെടുക്കാൻ ശ്രമിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. അപ്പൊ സ്വാഭാവികമായി നിങ്ങളോട് ജനങ്ങൾക്കൊരു കൂറുണ്ടാവും. അവിടെയാണ് നിങ്ങളുടെ മാൻഡേറ്റ്. ഈ പറയുന്ന നേതാക്കന്മാരുടെ മാൻഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ പോകുന്നില്ല. ചാമക്കാലയുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നേതാവാണ് ഈ പറയുന്ന ചാമക്കാല. പിന്നെ ആരോ എങ്ങനെയൊക്കെ മാധ്യമങ്ങളുടെ തലോടനേറ്റ് വളർന്നു ഇതുവരെയൊക്കെ ആയി. മുമ്പ് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പുറത്താക്കേണ്ട സാഹചര്യം എന്തുണ്ടായി എന്നുള്ള കാര്യം ചാമക്കാലയ്ക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് പേര് വരാൻ വേണ്ടി ഏതൊക്കെയോ കുറച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചാനൽ ചർച്ചകളിൽ അവസരം കൊടുത്തു. ഇപ്പോ ഒരു പഴയ വാചകം വെച്ച് പറയുകയാണെങ്കിൽ നിത്യാഭ്യാസി ആനയും ചുമക്കും എന്ന് പറഞ്ഞ കണക്ക് ചാനൽ ചർച്ചയിൽ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് അരപ്പ് തീർന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ വന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒരു നേട്ടവുമില്ല. ഇത്തരം നേതാക്കന്മാരെ വളർത്തിയെടുത്ത് കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോ തന്നെ ഇവിടെ ഏത് പരിപാടിയോ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ആൾക്കൂട്ടത്തെ കൊണ്ട് നടക്കും. അതായത് എങ്ങനെയും നാളത്തെ പത്രത്തിൽ ഫോട്ടോ വരണം, ക്യാമറയിൽ എന്നെ ഒന്ന് പതിയണമെന്ന് വിചാരിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ആൾക്കൂട്ടം. പക്ഷേ അണികളെ എടുത്ത് പരതി നോക്കിയാൽ ഈ പറയുന്ന ചാമക്കാലയെ കൊണ്ടൊക്കെ ഒരു അണിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഒരു വ്യക്തിപരമായ നേട്ടമെന്ന് പറയുന്നത്. അല്ലാതെ ഈ രീതിയിലൊക്കെ നിങ്ങൾ എത്ര വളരുമെന്നാണ് കരുതുന്നത്? ചെന്നിത്തലയുടെ ആഫീസ് കൂട്ടി നിൽക്കുകയാണ്. ചെന്നിത്തലയ്ക്ക് വരുംകാലത്ത് നിങ്ങൾക്കൊരു സീറ്റ് വാങ്ങി തരാൻ ശേഷിയില്ലാത്ത അവസ്ഥയിൽ നടക്കുമ്പോൾ എങ്ങനെയും മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ ഇനിയും ഒട്ടി നിന്നാൽ തനിക്ക് വളരാൻ പറ്റുമെന്ന തോന്നലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങളും ചാമക്കാലയെ എഴുതി ചേർക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.